ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ഒഴിവാക്കാൻ പറ്റാത്തൊരു നേതൃത്വം കേരള സി പി എമ്മിനെ പിടികൂടിയിരിക്കുന്നു. എന്നാൽ അച്യുതാനന്ദനെയാണെങ്കിൽ അവരുടെ പഴയ സ്റ്റാലിനിസ്റ്റ് ചട്ടക്കൂടനുസരിച്ച് അച്യുതാനന്ദൻ ചെയ്യുന്നത് ശരിയാണെന്ന് അവർക്ക് പറയാനും വയ്യ. ഇതിനെയാണ് നമ്മൾ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം ചെന്നുപെട്ടുള്ള പ്രതിസന്ധി മതിരിച്ചിട്ട് തുപ്പാൻ വയ്യ, കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ എന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് വി എസ് അച്യുതാനന്ദനെതിരെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടും അതിനോട് വി എസിന്റെ പ്രതികരണവുമാണ്. ഏകപക്ഷീയമായ നടപടിയാണെങ്കിൽ വി എസ് പാർട്ടി വിട്ട് പുറത്തുവരും എന്നുവരെ നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയ വളരെ മൗലികമായ ചില പ്രശ്നങ്ങൾ, അദ്ദേഹം വിശ്വസിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ ടി പി വധത്തെക്കുറിച്ച് പാർട്ടി കേന്ദ്ര നേതൃത്വം ഒരു പരിശോധന നടത്തുമെന്നുള്ള സൂചന മാത്രമാണ് അദ്ദേഹത്തിന്റെ നിലപാടിന് അനുകൂലമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്ക് പാർട്ടി നേതൃത്വം ചെവി കൊടുക്കാതെ ഇന്ന് കാരാട്ട് പറഞ്ഞ അതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയങ്ങളെന്നാണ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കേവലമായ ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പിൻ്റെ പേരിൽ വി എസ് വീണ്ടും പാർട്ടിയുമായി സമരസപ്പെട്ട് മുമ്പോട്ട് പോകുന്നു എന്നൊരു വ്യാഖ്യാനം വരില്ലേ? അത് വി എസിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കാൻ സാധ്യതയില്ലേ? ഈ വി എസ് ഈ കമ്മിറ്റിക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഒരു കടുത്ത തീരുമാനമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. തിരിച്ചു വരുന്ന വി എസ് ഇവിടെ നിന്ന് പോയ വി എസ് അല്ല, തിരിച്ചു വരുന്ന പിണറായി വിജയനും ഇവിടുന്ന് പോയ പിണറായി വിജയനല്ല. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സി പി എം പല തട്ടുകളിൽ വി എസ് അച്യുതാനന്ദനെ ഇനി പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കേണ്ട എന്ന് റിപ്പോർട്ടിംഗ് നടത്തിയിട്ട്, കുറ്റപത്രം ജനങ്ങൾക്കിടയിൽ വായിച്ചിട്ട്, പാർട്ടി അനുഭാവികൾക്കിടയിൽ പോലും വായിച്ചിട്ട് ഒരു പുറത്താക്കലിന് വേദി ഒരുക്കി ആണ് ഡൽഹിയിലേക്ക് പോയത്. തീർച്ചയായിട്ടും അവരൊരു തൂക്കിക്കൊല്ലയാണ് പ്ലാൻ ചെയ്തത്, തൂക്കിക്കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. പക്ഷേ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് പകരം ഒരു മണിക്കൂർ വെറും തടവാണ് കേന്ദ്ര കമ്മിറ്റി വി എസിന് വിധിച്ചത്. അതിൻ്റെ ആഘാതം പിണറായി വിജയൻ അടക്കമുള്ളവർക്കുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ മുഖത്ത്, അവരുടെ ശരീരഭാഷയിൽ, അവരുടെ വാക്കുകളിലൊക്കെ അത് പ്രകടമാണ്. രണ്ടാമത്തെ കാര്യം, ടി പിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രകാശ് കാരാട്ടിൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ച ആർക്കും അറിയാം ഇരട്ട നാവ് കൊണ്ടാണ് പ്രകാശ് കാരാട്ടിന് സംസാരിക്കേണ്ടി വരുന്നത്. ഒരു ഭാഗത്ത് പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുക, മറുഭാഗത്ത് പങ്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുന്ന നടപടി എടുക്കുമെന്ന് പറയുക, ആ അന്വേഷണം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നടത്തുമെന്ന് പറയുക. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം ചന്ദ്രശേഖരനെ കൊന്ന ആളുകൾ തന്നെ ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ്. വളരെ പരിഹാസ്യമായ ഒരു നിലപാടിലേക്ക് അത്, വളരെ വലിയൊരു ഒരു തീരുമാനം എന്ന നിലയ്ക്ക് പത്രപ്രവർത്തകരുടെ മുമ്പിൽ പറയാൻ പ്രകാശ് കാരാട്ട് നിർബന്ധിക്കപ്പെടുകയാണ്. അങ്ങനെ ഇരട്ടനാവുകൊണ്ട് സംസാരിക്കുന്നു. പിണറായി വിജയനും അങ്ങനെയല്ല, വാദം അംഗീകരിക്കുന്നു. പക്ഷേ അത് പറയുമ്പോൾ തന്നെ പ്രകാശ് കാരാട്ടിന് ഇക്കാര്യത്തിൽ രണ്ടുതരം നിലപാടുകൾ പുറത്തു പറയേണ്ടി വരുന്നു എന്നത് അംഗീകരിക്കുമ്പോഴും വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. അതിൽ തിരുത്തലുകൾ വേണം, സെക്രട്ടേറിയറ്റ് പുനഃസംഘടന അടക്കമുള്ള തിരുത്തലുകൾ വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം അംഗീകരിക്കുന്നില്ലെങ്കിൽ തൽക്കാലം അദ്ദേഹം ഇപ്പോഴുള്ള ശാസന ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും കുറേ കാലത്തേക്ക് കൂടി പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷവുമായി സമരസപ്പെട്ട് തന്നെ മുമ്പോട്ട് പോവുകയായിരിക്കുമോ ചെയ്യുന്നത്, അടുത്തൊരു പ്രശ്നമുണ്ടാകുന്നത് വരെയെങ്കിലും? വി എസിൻ്റെ രീതി അനുസരിച്ച് വി എസ് ഒരു വെടി പൊട്ടിക്കുക, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് ചർച്ച ചെയ്യുക, വീണ്ടും കുറച്ചാലും ഒതുങ്ങിയിരിക്കുക, വീണ്ടും അടുത്ത വെടി പൊട്ടിക്കുക, അങ്ങനെയല്ല നമ്മൾ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് വി എസിനെ കാണുന്നത്. വി എസ് ഈ ശാസനയ്ക്ക് ശേഷമോ അതിലെന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. വി എസ് പുതിയ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും പുതിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോവുകയും വീണ്ടും സി സി ഏരുകയും പി വി ഏരുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി തുടരാനാണ് സാധ്യത. ഒരു സമരസപ്പെടൽ വി എസിൻ്റെ, ഇവിടെ ഹരിഹരൻ സൂചിപ്പിച്ചതുപോലെ വി എസ് വേണമെങ്കിൽ കുറച്ചു കാലത്തേക്ക് അടങ്ങിയിരിക്കാൻ ഇപ്പോഴത്തെ ഫോർമുല ഉതകും. വീണ്ടും അദ്ദേഹം ഒരു നിലപാടുമായി പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നേക്കാം. 2006 മുതൽ സംസ്ഥാന ഘടകത്തിലെ പല നേതാക്കളും പറയുന്നുണ്ട് വി എസിന് കേന്ദ്ര നേതൃത്വം നൽകിയ അമിത ആനുകൂല്യമാണ് ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന്. വീണ്ടും അതേ ഒരു പ്രതിസന്ധി മുമ്പോട്ട് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ കരുതുന്നുണ്ടോ? വി എസിൻ്റെ ദീർഘകാല രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം പാർട്ടിക്ക് പാർട്ടി നടപടിക്ക് വിധേയനാകുകയും ആ വിധേയനായ വി എസ് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി വീണ്ടും പ്രവർത്തിച്ച് വരികയും ചെയ്തിട്ടുള്ള ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഈ വൈകിയ വേളയിൽ പ്രതീക്ഷിക്കുന്നതിനകത്ത് വലിയ കഴമ്പുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒത്തുതീർപ്പ് എന്ന് നിങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്ന രീതിയിൽ വി എസിനെതിരായിട്ട് വന്നിട്ടുള്ള ഈ ശാസനം, അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന ശിക്ഷകളിൽ ലഘുവാണെന്ന് നിങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും ഇത്ര ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈയൊരു
സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവായ വി എസിനെ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ശാസനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടി ജീവിതത്തിൽ ഒരു കുറവായിട്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ കാണുന്നത്. തീർച്ചയായിട്ടും അത് കുറവായിട്ട് തന്നെ കുറവായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ അത് ചെറുതായിട്ട് കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്ന ആദ്യമല്ല. പലപ്പോഴും അദ്ദേഹത്തെ തരം താഴ്ത്തുന്നു. പരസ്യമായ ശാസന പി ബിയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് 2009 എത്തിയത് വരെ നോക്കിയാൽ ഈ നടപടികൾ കൊണ്ടൊന്നും നേതൃത്വം ആലോചിക്കുന്നത് പോലെ നേതൃത്വത്തിൻ്റെ സംഘടനാ രീതിക്ക് വഴങ്ങി മുമ്പോട്ട് പോകുന്ന വി എസ് ഐ അദ്ദേഹം മാറിയിട്ടില്ല ഇതുവരെയുള്ള അനുഭവത്തിൽ. അത് ശരിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞു പോയത് എന്താണ്, ഞാനിതൊന്നും വകവെക്കുന്ന ആളെന്നല്ല. അതേ ഇതിന് മുമ്പും പാർട്ടി നടപടികളുണ്ടായിട്ട് അതിനെ വകവെച്ചില്ല എന്ന് അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ സൂചിപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഇനി തൽക്കാലത്തേക്ക് ഈ പ്രശ്നങ്ങൾ ഒതുങ്ങുമെന്ന് കരുതിയാൽ പോലും വി എസ് അച്യുതാനന്ദൻ പരസ്യമായി സംസ്ഥാന നേതൃത്വത്തെയും സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ഉയർത്തിയ വിമർശനങ്ങൾക്കോ പരോക്ഷ പിന്തുണ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരല്പമെങ്കിലും ഉണ്ടെന്നുള്ള സൂചന മാധ്യമങ്ങളിപ്പോൾ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും വിശ്വാസ്യത ചോദ്യം ചെയ്തു തന്നെയല്ലേ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വി എസ് എത്തിച്ചിരിക്കുന്നത്? അതിനെന്ത് പരിഹാരം? അതിനുള്ള പരിഹാരം പാർട്ടി ഇനിയിപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി ജനറൽ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് തന്നെ നടക്കും. അതിനുശേഷം അത് പാർട്ടി താഴെ തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യും. അത് അങ്ങനെ പരിഹാരം കണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ വി എസ് അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ച ആളുകളുടെ ആഗ്രഹം നടക്കാതെ പോയതിനിപ്പോൾ നമ്മളാരും ഉത്തരവാദിയല്ല. അങ്ങനെ ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി കുറേ ആളുകൾ ഇന്നിപ്പോൾ ഇവിടെ വൈകുന്നേരം പ്രകടനം നടത്തുമെന്നൊക്കെ ഇന്ന് പത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പക്ഷേ നിരാശയുണ്ടാകുന്നതായിരിക്കും ഈ തീരുമാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ ഉണ്ടെന്നുമാണ് മാധ്യമങ്ങളുടെ വാർത്തകൾ. അതെ, മാധ്യമങ്ങളിൽ അങ്ങനെയൊക്കെ എഴുതി വന്ന് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ ഒരു ടി വിയിൽ കേൾക്കുന്നത് മറ്റേ വിജയരാഘവൻ പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ട് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ ചാനലുകളിൽ എഴുതി കാണിച്ചു എന്ന് ആണ് ഒരു ചാനലിലിരുന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. പക്ഷേ കെ വേണു, എന്തായാലും സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഒരു ദൗർബല്യം, അവരെത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ടി പി ചന്ദ്രശേഖരൻ പദം നേരത്തെ ശക്തിധരൻ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ തന്നെ സി പി എം നേതൃത്വത്തെ ഒരു വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുന്ന തലത്തിലേക്ക് വളർത്താനോ അല്ലെങ്കിൽ വളർന്ന് വലുതാവുകയോ ചെയ്തു. പലതവണ വി എസിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യത്തിന് മുമ്പിൽ വാതിൽ കൊട്ടിയടച്ച സി പി എം കേന്ദ്ര നേതൃത്വത്തിന് സംഘടനാ തത്വങ്ങൾക്കനുസരിച്ചുള്ള നിലപാട് കർക്കശമായി സ്വീകരിക്കാൻ കഴിയുന്നില്ല. വി എസിനെ ഉൾക്കൊള്ളുന്ന പാർട്ടിയായിട്ടോ പാർട്ടിയെ ഉൾക്കൊള്ളുന്ന വി എസ് ആയിട്ടോ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുമില്ല. ഇത്തവണത്തെ ഈ താൽക്കാലിക വിദ്യ ഉണ്ടെങ്കിലും അതിന് പരിഹാരമാകുമോ? ഇല്ല, ഇതൊട്ടും തന്നെ പരിഹാരമാവുന്നില്ല. യഥാർത്ഥ പ്രശ്നം, ഒരു ഇന്ത്യയെ പോലുള്ളൊരു വലിയ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ സ്റ്റാലിനിസ്റ്റ് സംഘടനാ രീതിയും വെച്ചിട്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വലിയ യാഥാർത്ഥ്യമാണ് ഇതിലൂടെ ഉയർന്നു വന്നത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും കേന്ദ്ര കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും തീരുമാനത്തിന് വിരുദ്ധമായി വി എസ് അച്യുതാനന്ദനെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിർത്തേണ്ടി വന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ തന്നെയുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അതിനെ മറികടക്കാൻ സ്റ്റാലിനിസ്റ്റ് സംഘടനാ രീതികൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കാൻ പോലും കഴിയില്ല എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റിയുടെ വലിയ നേതൃത്വം ബഹുഭൂരിപക്ഷവും അച്യുതാനന്ദനെതിരായി നിന്നിട്ടും അദ്ദേഹത്തെ പുറത്താക്കാനോ ഇതിന് കഴിയുക എന്നുള്ളതാണ്. അതേസമയം തന്നെ അച്യുതാനന്ദനും പ്രതിസന്ധിയെ നേരിടുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അച്യുതാനന്ദൻ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന് കീഴ്പ്പെട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെ, സംസ്ഥാന നേതൃത്വം മാറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരവസ്ഥയിൽ ഇപ്പോൾ സി പി ജോൺ ചൂണ്ടിക്കാണിച്ച പോലെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ദൗർബല്യം ഉണ്ടെന്നുള്ള ശരി തന്നെ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാലാകാലം ഈ രണ്ട് സംസ്ഥാന കമ്മിറ്റികൾ തമ്മിലുള്ള മത്സരം എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ അവരുടെ മേധാവിത്വം എന്നുള്ളതല്ലാതെ കേന്ദ്ര നേതൃത്വം ഒരിക്കലും ശക്തമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴാണ് ഈ സംസ്ഥാന കേരള സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യങ്ങളെ മറികടന്നുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ പ്രതിസന്ധി ഇനിയും രൂക്ഷമായി തുടരും. അച്യുതാനന്ദൻ ഇനിയും അച്ചടക്ക ലംഘനങ്ങൾ നടത്തും. കാരണം അച്യുതാനന്ദൻ അല്ലാതെ പിടിച്ചു നിൽക്കാനാവില്ല. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പിണറായി നേതൃത്വത്തെ ചോദ്യം ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനുള്ള വലിയ നടപടികളുമായിട്ട് ഇനി അദ്ദേഹം നീങ്ങും. ഞാൻ കെ എസ് ഹരിഹരൻ, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ടി പിയുടെ വീട്ടിൽ വന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ വേണമെങ്കിൽ അത് അംഗീകരിക്കാമെന്ന് വി എസ് പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങൾ വരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ അന്ന് അവിടെ സന്ദർശിച്ച ടി പിയുടെ ശവകുടീരത്തിൽ സന്ദർശിച്ചു മടങ്ങിയ വി എസ് അച്യുതാനന്ദൻ ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രം കുറിക്കുകയാണ്, വേണ്ടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഒരു ബദൽ രാഷ്ട്രീയ ശക്തി ഉയർന്നു വരുമെന്നൊക്കെ വിലയിരുത്തലുണ്ടായിരുന്നു. അത്തരം മോഹങ്ങൾ ഉള്ളിൽ വെച്ചവർക്കുള്ള തിരിച്ചടിയാണ് ഇത് എന്നും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾ പലരും
ഇപ്പോൾ പറയുന്നുണ്ട്. എന്താണ് പ്രതികരണം? അവർ ഇന്നലെ വരെ പറഞ്ഞെന്താണെന്ന് അവരൊന്ന് ആലോചിച്ചാൽ മതി. ഇന്നലെ വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ കഥ കഴിച്ചു എന്നാണ്. പിന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ വി എസ് ടി പിയുടെ വീട്ടിൽ പോയതിന് എന്തിനാണ് കുറ്റപ്പെടുത്തേണ്ട കാര്യം? പാർട്ടിക്കാരെല്ലാം ടി പിയെ കൊന്നെങ്കിൽ വി എസിന് എന്താ അവിടെ പോകുന്നത്, എന്താ പ്രശ്നം? ടി പി ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ട് ജീവിച്ച ആളല്ലേ, അയാൾ കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ ജീവിച്ച ആളല്ലേ. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഇത്രയും കാലത്ത് രാഷ്ട്രീയ ജീവിതത്തിൽ ചരിത്രത്തിൽ ബാക്കി നിൽക്കുന്ന ഒരു നിമിഷം മാത്രമേ ഉള്ളൂ, അത് അദ്ദേഹം ടി പിയുടെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയെയും ഭാര്യയെയും ആശ്വസിപ്പിച്ച നിമിഷമാണ്. ബാക്കിയെല്ലാം ചരിത്രത്തിൽ ഒഴുകി പോകും, പക്ഷേ ഇത് മാത്രമേ വി എസുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ബാക്കി ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ ആ നിലയ്ക്ക് തന്നെ വൈകാരികമായിട്ട് ചരിത്രപരമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. വേറൊരു കാര്യം, പുറത്തിറങ്ങി കേന്ദ്ര നേതൃത്വത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്ന വഴികളാണ് സംസ്ഥാന ഘടകത്തിലേക്ക് വീണ്ടും മേഖലാ റിപ്പോർട്ടിംഗിൽ അടക്കം ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടും. പക്ഷേ ഇത് താൽക്കാലികമാണോ? അവസരം കിട്ടിയാൽ വി എസ് വീണ്ടും വെടിയുതിർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ ബംഗാൾ ഘടകത്തിന് മുമ്പിൽ പലപ്പോഴായി കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന്. ഇപ്പോൾ സംസ്ഥാന ഘടകത്തിനും വി എസിനും ഇടയ്ക്ക് പലപ്പോഴും നിലപാടെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. എങ്ങനെയായിരിക്കും പാർട്ടിയെയും വി എസിനെയും ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ദൗത്യം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുക? കൊണ്ടുപോകണമെന്നുള്ള പ്രശ്നം മാത്രമല്ല ഇന്നടങ്ങിയിട്ടുള്ളത്. ഇത് കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ പുറത്താക്കുക, വി എസിനെ പോലും പുറത്താക്കുക എന്നുള്ളത് ഒരു സമീപനം. രണ്ട്, ചന്ദ്രശേഖരനെ പോലുള്ള അവരെ പുറത്താക്കിയാൽ മാത്രം പോരാ, അവരെ കൊല്ലുക. ഇനി ചന്ദ്രശേഖരനെ പോലുള്ളവരെ മാത്രമല്ല, ഇപ്പോൾ കണ്ണൂരിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിൽ, അവിടെ കേൾക്കുന്നത് ഒരു സി പി എം നേതാവിൻ്റെ മകളെ പ്രേമിച്ച കാമുകനെ കൊല്ലുന്നു, അതറിഞ്ഞ വേറാളെ കൊല്ലുന്നു എന്നാണ്. ഞാൻ പേര് പറയുന്നില്ല. ഫസൽ വധത്തിൻ്റെ കൂടെ വീണ്ടും വധങ്ങളുണ്ടെന്ന് പറയുന്നു. ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തിൽ പ്രതിയായിരുന്ന ഒരാളെ കൊന്നുവെന്ന് ആ പ്രതിയുടെ അമ്മ പറയുന്നത് ആത്മഹത്യയല്ല എന്ന്. അപ്പോൾ തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് കളയുകയും പാർട്ടിയിൽ നിന്ന് കളഞ്ഞവരെ കൊല്ലുകയും സി എം പിയോട് 25 വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലും വടക്കേ മലബാറിലും എടുത്ത സമീപനം, എം വി ആറിനോട് എടുത്ത സമീപനം നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്യുക. അങ്ങനെ തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ അടിച്ചമർത്തി ചതച്ചരച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന സി പി എമ്മിൻ്റെ നയം ഏറ്റവും ഭംഗിയായി നടപ്പാക്കുന്ന ഒരു നേതൃത്വമാണ് കണ്ണൂരിലെ നേതൃത്വം. ആ കണ്ണൂരിലെ നേതൃത്വത്തെ സഹിക്കാൻ വി എസിനല്ല, കേരള സമൂഹത്തിന് കഴിയുന്നില്ല. ആ കേരള സമൂഹത്തിനത് കഴിയാത്തതിൻ്റെ ഒരു പ്രതീകം എന്ന നിലയ്ക്കാണ് നേരത്തെ ഹരിഹരൻ പറഞ്ഞതുപോലെ അദ്ദേഹം ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നപ്പോൾ കോഴിക്കോട്ട് വന്നത്, അതിനുശേഷം രമയെ കാണാനായിട്ട് പോയത്, മകനെ കാണാൻ അമ്മയെ കാണാനായിട്ട് പോയത്. അപ്പോൾ കേരളത്തിന് സി പി എമ്മിൻ്റെ ഇന്നത്തെ ഔദ്യോഗിക നേതൃത്വം എന്ന പിണറായി വിജയനുമല്ല, കുറേ കാലമായി വി എസ് അച്യുതാനന്ദൻ അടക്കമുണ്ടായിരുന്ന ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികളെ സഹിക്കാൻ പറ്റാത്ത വിധം ഒരു ജനാധിപത്യ സമൂഹമായിട്ട് കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിലുള്ള ഈ അമർഷത്തെ സംഘടനാ പ്രശ്നമാക്കി സി പി ജോൺ, ശ്രീ കെ വേണു, കെ എസ് ഹരിഹരൻ, ന്യൂസ് അവറിൽ ഇടവേള.